വേറുണ്ട്. ഞാനിപ്പോ തൽക്കാല ഉദാഹരണത്തിന് അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഷെയ്ഖുമാരെ പേരിൽ പറയുന്നത്, ഇതാണ് ഞങ്ങൾ സ്വീകരിക്കാത്തത്. ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ മാലകളൊക്കെ ആരുണ്ടാക്കി? അള്ളാഹുവോ അവന്റെ റസൂലോ ഖലീഫമാരോ സഹാബത്തോ താബിഈങ്ങളോ ഇമാമിങ്ങളോ? ഈ മഹാന്മാര് പോലും ഇതിന് ഉത്തരവാദിയല്ല. അപ്പൊ പുത്തൻവാദക്കാര് ആരാ? പറയൂ നിങ്ങൾ ആരാണ് പുത്തൻവാദക്കാര്? എന്നപ്പോ അവസാനം പറഞ്ഞത് മുജാഹിദീങ്ങൾ ഇപ്പൊ പോയി പോയി മലക്കിനോടും ജിന്നിനോടും വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞോടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. ആ പൂതി വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട. അതാര് പറഞ്ഞോ പറയണോ അതോടുകൂടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പുറത്താ. ആ വാദം നിലനിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സമസ്ത യഥാർത്ഥത്തിൽ ജമിയത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയി സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി മാറിയത്. അതിനുമുമ്പ് സമസ്ത ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതേപോലെ ഈ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ടും ഇന്നും എന്നും ഒരു വാദമുണ്ട്. അത് അള്ളാഹു അവന്റെ ഖുർആനിലും റസൂലിന്റെ സുന്നത്തിലും അള്ളാഹുവും റസൂലും സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതും നാളിതുവരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്വീകരിച്ചു വന്നതുമായ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ ഇസ്തിഗാസ ചെയ്യാവൂ എന്നതാണത്. വേറെ അള്ളാഹു അല്ലാത്ത യാതൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നർത്ഥം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വാദം. ഇനി ആരെങ്കിലും പറഞ്ഞത് എവിടെങ്കിലും പറഞ്ഞത് എവിടെങ്കിലും എഴുതിയത് അത് അവിടുന്ന് മുറിച്ച് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അത് ക്ലിപ്പാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ച് വായിച്ചിട്ടോ ഒരു പ്രയോജനമില്ല. അത് ഞങ്ങളുടെ വാദമല്ല, ഞങ്ങളുടെ പേരിൽ പറയണ്ട എന്നർത്ഥം. പിന്നെ ഇബ്നു തൈമിയ പറഞ്ഞിട്ട് നമ്മൾ ഇബ്നു തൈമിയനെ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ആ കൂട്ടത്തില് എന്താണെന്നറിയാം, ഇസ്ലാ മിഹ്റാജിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തില് ആ ഇസ്രാ മിഹ്റാജില് പിന്നെ ബർക്കത്തിന്റെ കാര്യം പറഞ്ഞിടത്ത് സൂചിപ്പിച്ച ഒരു സംഗതിയാണ്. അതും കൂടി ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ ആർക്കും തോന്നരുതല്ലോ. എന്താ ഇസ്രാ മിഹ്റാജിന്റെ പ്രത്യേകത? അത് വേറെ ഒന്നുമല്ല, എന്തിനാ ഇപ്പൊ മിഹ്റാജ് ആകാശത്ത് കൊണ്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇവിടുന്ന് നേരെ കൊണ്ടുപോയാ പോരായിരുന്നോ? പക്ഷെ ഇവിടുന്ന് നേരെ കൊണ്ടുപോയില്ല, പിന്നെ എങ്ങട്ടാ കൊണ്ടുപോയത്? സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അസ്വല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. കണ്ടോ, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരം ബർക്കത്തുള്ളതാണ് അനുഗ്രഹീതമാണ്. എന്താ അവിടുത്തെ ബർക്കത്ത്? ക്ഷീരമുള്ളോ രകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം. ഈ ഖബറും ജാറോം മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കലും തന്നെ ഒരാൾ തൊഴിലാക്കി നടന്ന എന്തു അയാൾക്ക് അങ്ങനെ തോന്നും. ഒന്നിനെ തന്നെ നിനച്ചിരുന്നാൽ നിനച്ചതെല്ലാം അതു തന്നെ എന്ന് തോന്നും എന്നാണല്ലോ. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. എന്ത് കിട്ടിയാലും ഇതിന് തെളിവാക്കണം. വാസ്തവത്തിൽ ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ കക്കുപ്പടി മുസ്ലിയാർക്ക് അറിയാം ഇങ്ങനൊക്കെ ഓതിയാ ഞങ്ങൾ തഫ്സീർ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നുള്ളത്. അപ്പൊ അവിടെ പേര് പറയും അവിടെ പഴങ്ങളൊക്കെ ഉണ്ട് അനുഗ്രഹമാണ്. അതുണ്ടായിക്കോട്ടെ, ആ ബർക്കത്തും ദുനിയവിയായ ബർക്കത്തും ഉണ്ട്. അതേപോലെ തന്നെ അമ്പിയാക്കള ജാറങ്ങള് കബറുകളുണ്ട്. ആ കബറുകളാണ് അവിടെയുള്ള ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ശരിയല്ലാതെ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇമാം റാസി തന്റെ തഫ്സീറിൽ എഴുതി ഖീല ബിസ്സിമാരി വൽ അസ്ഹാർ വഖീല ബിസ്സബബി അന്നഹു മഖറുൽ അംബിയാഇ വ മഹബതുൽ വഹി, പൂക്കളും പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്നു അതിന്റെ പരിസരം, അതാണ് അനുഗ്രഹീതമായ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് അമ്പിയാക്കൾ വന്നിറങ്ങിയ സ്ഥലമാണ്, വഹി ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ഖീല ബി ഖുബൂരിൽ അംബിയായി എന്നല്ല, ബി മഖാബിരിൽ അംബിയായി എന്നല്ല, ബി മൗതാ ഇവരുടെ ജുസസിൽ അംബിയായി എന്നല്ല, അമ്പിയാക്കളുടെ ജഡം അമ്പിയാക്കളുടെ കബറുകൾ ഇതൊന്നുമല്ല പറഞ്ഞത്. നബിമാര് മൂസാ നബി അടക്കമുള്ള പല പ്രവാചകന്മാരും വന്നിറങ്ങിയ സ്ഥലമാണ്. അതേപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന നബിമാർക്ക് അവിടെ വഹിയിറങ്ങിയ സ്ഥലമാണ്. ആ നിലക്കും അതേപോലെ തന്നെ പരിസരത്ത് അനുഗ്രഹീതമായ തോട്ടങ്ങളുണ്ട് എന്നർത്ഥം. തഫ്സീർ റൂഹുൽ ബയാൻ മറിച്ചു നോക്കൂ, ബറകാതുദ്ദീന വദ്ദുനിയാ ലിഅന്നഹു മഹബതുൽ വഹി വൽമലായികത്തി വമുതഅബ്ബദുൽ അംബിയാഇ മില്ലതുൻ മൂസാ അലൈഹിസ്സലാം ومحفوف بالانهار والاشجار المثمره فدمشق واردن وفلسطين من المدائن التي حولها. تفسير روح البيان اللي يذنو
മതപരവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. കാരണം വഹിയിറങ്ങിയ സ്ഥലമാണ്. അവിടേക്ക് അമ്പിയാക്കൾ അതുകൊണ്ട് തന്നെ ഇറങ്ങി വന്നിരുന്നു. നബിമാര് ആരാധിച്ചിരുന്ന സ്ഥലമാണ്. നബിമാര് ആരാധിച്ച സ്ഥലമെന്നല്ല, അമ്പിയാക്കൾ അവിടെ ഇബാദത്ത് എടുത്തിരുന്നു. മില്ലതുൻ മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ കാലം മുതൽക്ക്. പിന്നെയോ വമഹഫൂഫും ബിൽ അൻഹാരി വല്ലസ്ജാരിൽ മുസ്മിറാ, നദികളും കായ്ക്കുന്ന വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വലയം ചെയ്തു നിൽക്കുന്ന സ്ഥലമാണത്. കാരണം ആ ഫലസ്താ മസ്ജിദുൽ അഖ്സായുടെ പരിസരങ്ങളിൽ കാണുന്ന ടൗണുകൾ ഫദിമഷ്ക് വ ഉർദുൻ വ ഫിലസ്തീൻ, ഡമസ്കസ്, ജോർദാൻ, ഫലസ്തീൻ, മിനൽ മദായിനില്ലത്തി ഹൗലഹാ, അതിന്റെ പരിസരത്തുള്ള നഗരങ്ങളാണ്. ആ നഗരങ്ങള്, ഈ സ്ഥലങ്ങള് നല്ല ഈത്തപ്പനത്തോട്ടങ്ങളും ഒലീവ് വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ്. പുഷ്പിച്ചു നിൽക്കുന്ന, കായ്ച്ചു നിൽക്കുന്ന തോപ്പുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പ്രദേശങ്ങളാണ് പരിസരത്ത്. അവിടങ്ങൾ അമ്പിയാക്കൾ വന്നു, അമ്പിയാക്കൾ ആരാധന നടത്തിയ, അമ്പിയാക്കൾക്ക് വഹയുമായി മലായികത്ത് വന്ന, അമ്പിയാക്കൾക്കായി വഹയിറങ്ങിയിട്ടുള്ള ഈ നിലക്ക് അനുഗ്രഹം നിറഞ്ഞ സ്ഥലമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനധികം ഇവിടത്തെ പള്ളിയിൽ തന്നെ കാണുന്ന ജലാലൈനി മറിച്ചാൽ അവിടെ കാണാം. ബാറക്കനാ ഹൗലഹു എന്ന് പറഞ്ഞാൽ ബിൽ ഖുബൂരി എന്നല്ല, ബി ഖുബൂരിൽ അമ്പിയായി എന്നല്ല, ബി ഖുബൂരിൽ ഔലിയായി എന്നല്ല, ബിസ്സിമാരി വല്ലൻഹാരി, പഴങ്ങളും നദികളും കൊണ്ട് വലയം ചെയ്യപ്പെട്ട അനുഗ്രഹീതമായ സ്ഥലമെന്നാണ്. തഫ്സീറുൽ ഖാസിൻ മറിച്ചാലും കാണാം, യഅനി ബിൽ അൻഹാരി വല്ലസ്ജാരി വസ്സിമാരി എന്ന് പറഞ്ഞുകൊണ്ട് വഖീല സമ്മാഹു മുബാറക്കൽ ലിഅന്നഹു കാന മഖറൽ അംബിയായി വ മഹബത്തൽ മലായികത്തി വൽ വഹീ വ ഖിബലത്തൽ അംബിയായി ഖബല നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ തഫ്സീർ ബഗവി മറിച്ചു നോക്കിയാലും ബിൽ അൻഹാരി വല്ലസ്ജാരി വസ്സിമാരി എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിന് ഇത് മതിയല്ലോ, കൂടുതൽ തഫ്സീറുകൾ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അവസാനമായി പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നുമല്ല, ഇന്നക്കലാ തുസ്മിഉൽ മൗത എന്ന ആയത്തെ കോതിയിട്ട് ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറിയാണ് അത്രേ അദ്ദേഹം ഓതിപ്പോയതാ, ഇതൊക്കെ ആരോട് ഓതുകയാണ്? ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ, സ്വന്തം മകളായ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്, റസൂലുള്ളാഹി താമസിച്ചിരുന്ന വീട്, ആ വീട്ടിൽ വെച്ചാണ് നബി മരിച്ചത്. അമ്പിയാക്കൾ മരിച്ചയിടത്താണ് മറമാടത്, അതുകൊണ്ട് മുഹമ്മദ് നബി അവിടെ തന്നെയാണ് മറമാടിയത്. ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലായിരിക്കണം എന്റെ ഖബർ നിർമ്മിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ അവിടെയാണ് നിർമ്മിച്ചത്. നബിയോട് പോയിട്ട് സമ്മതം ചോദിച്ചു അത്രേ, നബിയേ അങ്ങയുടെ ഹബീബായ അബൂബക്കറിന്റെ, അബൂബക്കറിനെ അങ്ങയുടെ ഖബറിന്റെ അടുത്ത് ഖബർ നിർമ്മിച്ചുകൊണ്ട് ലഹദിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, ആ ഖബറിനുള്ളിൽ നിന്നും അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു അത്രേ, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, ആ ഹബീബായ അബൂബക്കറിനെ എന്നെ അബൂബക്കറിന്റെ ഹബീബായ എന്റെ അടുക്കലേക്ക്, റസൂലിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചോളൂ എന്ന് റസൂലിന്റെ കൽപ്പന, സമ്മതത്തോടു കൂടെയുള്ള കൽപ്പന യഥാ വരുന്നു. അതിനുശേഷമാണ് ആ ഖബറിലേക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ ജുസ്സത്ത് മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയ തെളിവ്. ആരാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്? അതിന്റെ സനദൊന്ന് പറയാമോ? അത് സ്വഹീഹാണെന്ന് തെളിയിക്കാമോ? അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞ ഇന്നക്കലാ തുസ്മിഉൽ മൗത എന്ന ആയത്തിനെ ഗണ്ണിക്കാൻ പറ്റുന്ന കഥയാണോ? അടിസ്ഥാനമില്ലാത്ത കഥയാണോ? ആയത്തിനെ എതിർക്കാനുള്ള തെളിവ് വമാ അന്ത ബിമുസ്മിഇൻ മം ഫിൽ ഖുബൂർ എന്ന ആയത്തിനെ ഗണ്ണിക്കാൻ പറ്റുന്ന കഥയാണോ? അടിസ്ഥാനമില്ലാത്ത ഈ കഥ. ഞാൻ അസ്ഹാബുൽ കൗഫിന് അള്ളാഹു അവരെ ഉറക്കി കിടത്തിയതിന് ശേഷം പോലും അവർ കഴിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ലെന്നതിന് തെളിവ് പറഞ്ഞു. ഔക്കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് 100 കൊല്ലം അള്ളാഹു മരിപ്പിച്ചു കിടത്തിയ മനുഷ്യന് മരിച്ചതിന് ശേഷം നടന്ന ഒരു കാര്യവും അള്ളാഹു അതിനുശേഷം അയാളെ ജീവിച്ച് ചോദിച്ചപ്പോൾ അയാൾക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്ന്.